സമ്പൂജ്യരായ ഗുരുശ്രേഷ്ഠരെ, സ്നേഹ ബഹുമാനമുള്ള മാതാപിതാക്കളെ, പ്രിയ സഹപാഠികളെ, ഏവർക്കും സ്നേഹവന്ദനം. മാതൃരാജ്യമായ ഇന്ത്യ ഇന്ന് 75-ാം സ്വാതന്ത്ര്യദിനം ആഘോഷിക്കുകയാണല്ലോ. അറബിക്കടലിന്റെ പരിലാളനയേറ്റ് സമ്പൽ സമൃദ്ധമായ ഇന്ത്യ മഹാരാജ്യം പണ്ട് ബ്രിട്ടീഷുകാർ കൈയടക്കി വാണിരുന്നു. രാജ്യത്തിന്റെ സമ്പത്ത് മുഴുവൻ കൈക്കലാക്കുകയും ജനങ്ങളെ പല വിധത്തിൽ ദ്രോഹിക്കുകയും ചെയ്ത ബ്രിട്ടീഷ് സാമ്രാജ്യ ശക്തിയെ നമ്മുടെ നാട്ടിൽ നിന്നും തുരത്തി ഓടിക്കാൻ രാജ്യസ്നേഹികളായ നേതാക്കൾ തെല്ലൊന്നുമല്ല ത്യാഗം സഹിച്ചത്. ഉപ്പ് സത്യാഗ്രഹം, നിസ്സഹകരണ പ്രസ്ഥാനം, ക്വിറ്റ് ഇന്ത്യ സമരം, നിരവധി നിരാഹാര സമരങ്ങൾ, ജയിൽവാസങ്ങൾ, അങ്ങനെ എത്ര എത്ര സഹന സമരങ്ങൾ. ജാലിയൻവാലാബാഗ് വാഗൻ ട്രാജഡി പോലുള്ള നിഷ്ഠൂര മാർഗങ്ങളിലൂടെ ഇന്ത്യക്കാരുടെ മനസ്സും ശരീരവും തളർത്താമെന്ന് ബ്രിട്ടീഷ് ജനത കരുതി. എന്നാൽ രാജ്യസ്നേഹികളായ നേതാക്കൾ ഇതിൽ നിന്നെല്ലാം ഊർജം സംഭരിക്കുകയാണ് ഉണ്ടായത്. ഭഗത് സിംഗ്, ഗാന്ധിജി, നെഹ്റു, സരോജിനി നായിഡു തുടങ്ങി അനേകം നേതാക്കളുടെ പിൻബലത്തോടെ ആയിരങ്ങൾ അഹിംസാ മാർഗത്തിൽ പോരാടിയാണ് മാതൃരാജ്യത്തെ വീണ്ടെടുത്തത്. സ്വന്തം രാജ്യത്തോടുള്ള കടമ നിറവേറ്റാനാകാതെ സ്വാർത്ഥ താല്പര്യങ്ങൾക്ക് പിറകെ പോകുന്നവർക്ക് ഇവരുടെ പ്രയത്നങ്ങൾ കണ്ടില്ല എന്ന് നടിക്കാനാകുമോ? മതേതര രാജ്യമായ ഇന്ത്യയിൽ ജന്മമെടുക്കാൻ ഭാഗ്യം സിദ്ധിച്ച നമുക്ക് ഓരോരുത്തർക്കും ഇത് അഭിമാന നിമിഷമാണ്. നമ്മൾ ഇന്ത്യക്കാർ സഹോദര മനോഭാവത്തോടെ ഒരമ്മയുടെ മക്കളാണെന്ന ബോധത്തിലായിരിക്കണം വർത്തിക്കേണ്ടത്. നമ്മുടെ നാടിന്റെ കാവൽഭടന്മാർ നാം ഓരോരുത്തരും തന്നെയാണ്. ജാതി, മത, വർണ്ണ വിവേചനമില്ലാതെ ഇന്ത്യയെ കണ്ട കാവൽഭടന്മാർ, രാഷ്ട്ര നേതാക്കൾ, ഇവരുടെ എല്ലാം നിസ്വാർത്ഥ സേവനങ്ങൾക്ക് മുൻപിൽ നമുക്ക് ശിരസ് നമിക്കാം. ഭാരതമെന്നു കേട്ടാൽ അഭിമാനപൂരിതമാകണം അന്തരംഗം, കേരളമെന്നു കേട്ടാലോ തിളയ്ക്കണം ചോര ഞരമ്പുകളിൽ. നന്ദി, നമസ്കാരം.